ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നത് നമ്മളെ വയനാട്ടിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ എണീച്ച് രാവിലത്തെ ആ വ്യൂവും കാര്യമെല്ലാം കണ്ടുകൊണ്ട് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഞ്ഞെല്ലാം മൂടിയിട്ട് അതെല്ലാം നോക്കി ഇങ്ങനെ ഈ ഒരു ബാൽക്കണിയിൽ ഇരിക്കാൻ നല്ല രസമുണ്ടേനു. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പരിപാടി ഫോട്ടോഷൂട്ട് ആയിരുന്നു. തലേന്ന് പിന്നെ പൂളിലെല്ലാം ഇറങ്ങിയിട്ട് കാര്യമായിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഓരോ ആളും ഓരോ പോസായിട്ട് ഫോട്ടോ എടുത്ത് കൂട്ടുന്നുണ്ട്. അതിൽ കുറച്ച് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ റൂമിൻ്റെ നേരെ മേലെയായിട്ടാണ് ഫുഡ് അടിക്കുന്ന സ്ഥലം വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് ഓരോ പ്ലേറ്റിലാക്കി എടുക്കുന്നുണ്ട്. ഓംലേറ്റ്, പൂരി, കടലക്കറി, ബ്രെഡ്, ജാം, ചീസ്, കോഫി, ചായ, ജ്യൂസ് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഞാനും എല്ലാം ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം. ബാക്കിയുള്ള എല്ലാവരും ഇതുപോലെ തന്നെ ഓരോ സൈഡിലായിട്ട് ഇരുന്ന് തിന്നുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് പിള്ളേർക്കെല്ലാം കോൺഫ്ലക്സ് വേണം എന്നിട്ട് അത് രണ്ട് പ്ലേറ്റിലേക്കാക്കി എടുക്കുന്നുണ്ട്. ഫുഡ് അടിയിലും കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങിയാൽ ചെയ്തേ. 12 മണിക്കേനും അവിടെ നിന്ന് ചെക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായേ. നമ്മൾ പക്ഷേ അതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയിക്കാനു. എന്തായാലും അങ്ങനെ വന്നേല്ലേ. അപ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് അധികം ലേറ്റ് ആക്കാണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ നമ്മളിപ്പോൾ റിസോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം നേരെ പോകുന്നത് എടക്കൽ ഗുഹ കാണാനാണ്. അങ്ങനെ നമ്മിപ്പോൾ പാർക്കിംഗ് ഫീ കൊടുക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓരോ വണ്ടിക്കും ഓരോ ഫീ ആണുള്ളത്. അപ്പോൾ നമ്മൾ ട്രാവലിനാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ 70 രൂപ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല നട്ടുച്ച സമയത്തേനും നമ്മളവിടെ എത്തിയിട്ടുണ്ടായേ. അങ്ങനെ ഓരോരുത്തരായി വണ്ടിയിൽ നിന്ന് കീയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി മെല്ലെ എടക്കൽ ഗുഹയിലേക്ക് നടക്കുകയാണ്. ആദ്യം എല്ലാവർക്കും നല്ല ആവേശം ഉണ്ടായിന് കയറാനായിട്ട്. അവിടെ കയറുന്നിടത്ത് തന്നെ മോര് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിന്. അങ്ങനെ എല്ലാവരും ഓരോ ഗ്ലാസ് മോരൊക്കെ കുടിച്ച് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടേനും പോയിട്ടുണ്ടായേ. പിന്നെ ഇവിടെ നടന്നു പോകുന്നതിന് രണ്ട് സൈഡിലായിട്ട് ഫുള്ള് കുരങ്ങന്മാരേനു. പോന്നാളും പെരുന്നാളിലും എന്തെല്ലോ ആയിട്ട് ഐറ്റിങ്ങൊക്കെ കൊടുക്കുന്നുമുണ്ട്. ലോലിപോപ്പിലിങ്ങനെ വാങ്ങിയിട്ട് തിന്നുന്നതാണാൻ തന്നെ നല്ല അരങ്ങുണ്ട്. കുറേ അമ്മ കുരങ്ങും കുട്ടിക്കുരങ്ങൊക്കെ ആയിട്ട് ഫുള്ള് ഏടെ നോക്കിക്കഴിഞ്ഞാലും കുരങ്ങന്മാരെ കാണാനുള്ളൂ. ആ അവരെ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കാണാനും നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കുരങ്ങന്മാരെ കളിയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ മെല്ലനെ നടന്ന് നീങ്ങാണ്. അങ്ങനെ നമ്മിപ്പോൾ നടന്ന് നടന്ന് ടിക്കറ്റ് എടുക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇവിടത്തേക്ക് നടന്നിട്ട് തന്നെ ഏകദേശം എല്ലാവരും നല്ലോണം സെയ്ഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കുപ്പിക്കൂടെ പൈസ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആ കുപ്പി തിരിച്ച് വന്ന് വേസ്റ്റിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചേരാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല നീറ്റ് ഉണ്ട്. എവിടെയും പോകുന്ന വഴിക്കൊന്നും പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും കാണാനില്ലേനു. അപ്പോൾ കുട്ടികൾക്കൊക്കെ 20 രൂപയും വലിയക്ക് 30 രൂപയാണ് ഇവിടെ കയറാനുള്ള ടിക്കറ്റിനുള്ള പൈസ വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ മെല്ലെ മേലേക്ക് പോവാം. പകുതി കയറിയതും തന്നെ ഞാൻ പഠിച്ചോനെ കാലെല്ലാം കുഴഞ്ഞു പോകുന്നതിനും പിള്ളേരെല്ലാം കൊണ്ട് ഒരു ഭാഗ്യമായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ കുറച്ച് കയറി, പിന്നെ കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് അങ്ങനെ മെല്ലെ മെല്ലേനും കയറി പോയിട്ടുണ്ടായേ.
എന്തായാലും കുറച്ച് കയറിയതല്ലേ. അപ്പോൾ ഇപ്പത്തുവരിക്കും വിചാരിച്ചിട്ട് ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കുഞ്ഞിനേലും മാറി മാറി എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് കയറിയെന്ന്. അങ്ങനെ എങ്ങനെയല്ലോ മന്ദം മന്ദം മേലെത്തിയിട്ടുണ്ട്. പിന്നെ മേലെത്തിയിട്ട് താഴെ നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ഒരു രക്ഷയില്ലേനു, നല്ല രസമുണ്ടായിന്. അങ്ങനെ നമ്മൾ എടക്കൽ ഗുഹയിലെത്തിയിട്ടുണ്ട്. ഇതാണ് എടക്കൽ ഗുഹ, ഗുഹയിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ എൻ്റെ സങ്കല്പത്തിലെ ഗുഹ ഇങ്ങനെയല്ലേനു കേട്ടാ. ഈടിപ്പം പിള്ളേരെല്ലാം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറി കാണാൻ മാത്രമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ മാഷാല്ല, നമ്മളെ ചോട്ട പിള്ളേരെല്ലാം നല്ല ഉഷാറേനും കയറാനും കാണാനെല്ലായിട്ട് അവർക്കൊരു ക്ഷീണമോ മടുപ്പോ ഒന്നും തോന്നിക്കില്ലേനു. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും ഗുഹൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഗുഹൻ്റെ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂനു, നല്ല രസമുണ്ടായിന്. അങ്ങനെ നമ്മൾ ആടുന്ന് കൊടുത്ത് കുറച്ച് ഫോട്ടോസ്, ആടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോ എല്ലാം ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും മെല്ലെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയെന്ന്. പിന്നെ നമ്മൾ മേലേക്ക് കയറി പോകുമ്പോൾ വിചാരിച്ച് കയറി പോവാനേ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഇറങ്ങുമ്പോൾ ഇത്ര ഇടങ്ങേറുണ്ടാവില്ലായിരിക്കും എന്ന്. പക്ഷേ മേലേക്ക് കയറി പോകുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടേനു താഴെ ഇറങ്ങി വരാനായിട്ട്. എല്ലാവരും ക്ഷീണം കൊണ്ട് നന്നായിട്ട് സൈഡായിട്ടുണ്ടായിന്. അങ്ങനെ പകുതി കിഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് ഉപ്പിലിട്ടതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. എന്തെല്ലോ ഉപ്പിലിട്ടിട്ടുണ്ടേനു, നമ്മളെ നാട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കണ്ടി മാങ്ങ വരെ ഉപ്പിലിട്ട് വെച്ചേക്കേനു. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. ആ വാങ്ങിയിൽ നിന്ന് ഒരു കഷ്ണം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങനും കൊടുത്ത്, അതിനുശേഷം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് നടന്ന് നമ്മൾ കയറിയടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ക്ഷീണിച്ച് വെള്ളം കുടിച്ച് കുടിച്ച് ഒരു വകയെ ആയിട്ടുണ്ടായിന്. പിന്നെ ആ ഒരു മല കയറുമ്പം എല്ലാവരും വെള്ളം കുടിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനൊന്നും ആരും കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനിയും ടൈമുണ്ട്, വേറെ ഏതെങ്കിലും സ്ഥലം കൂടി കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ്. പിന്നെ കൊറോണ ആയതുകൊണ്ട് തന്നെ കുറേ സ്ഥലമെല്ലാം പൂട്ടിയിട്ടാണ് ഉണ്ടായേ. അങ്ങനെ പൂക്കോട് തടാകം തുറന്നിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിന്ന്. അങ്ങനെ നമ്മൾ ഒരു 4:30 പൂക്കോട് തടാകത്തിൽ എത്തിയിട്ടുണ്ടായിന്. ഇവിടെ 6:30 ഇല്ലോ, അതുകൊണ്ട് വേഗം തന്നെ ടിക്കറ്റ് എടുത്ത് കയറിയെന്ന്. പിന്നെ ഇടിയും പിള്ളേർക്കെല്ലാം 20 വലിയക്ക് 30 ആണ് ടിക്കറ്റിന് പൈസ വരുന്നത്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് എല്ലാവരും ഉള്ളിലേക്ക് കയറിയെന്ന്. ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, അത് 5:00 ഇല്ലു, അതുകൊണ്ട് പിള്ളേരെല്ലാം ബോട്ട് കയറണമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോന്നത്. അങ്ങനെ അടുന്ന് ബോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ പെഡൽ ബോട്ടും സാധാ ബോട്ടും രണ്ടുണ്ട്. അങ്ങനെ രണ്ട് ബോട്ടിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ചാൾ പെഡൽ ബോട്ടിലും കുറച്ചാൾ മറ്റേ ബോട്ടിലും കയറി. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു റൗണ്ട് ചുറ്റിയിട്ട് തിരിച്ചുവരാ ചെയ്തേ. പിന്നെ ഇവിടെ തന്നെ ഫിഷ് സ്പായും ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും അടുത്തേക്ക് പോവുകയെന്ന്. അങ്ങനെ ഇവർ രണ്ടാളും ചൊറയാക്കിയിട്ട് രണ്ടാളെയും കൂടി ടാപ്പ് അവിടെ ഇരുന്നിട്ടുണ്ട്. 10 മിനിറ്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ 6:00 നമ്മൾ എല്ലാവരും അവിടുന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്ത്, എവിടെ പോയി കഴിഞ്ഞാലും ഫോട്ടോ എടുക്കലാണല്ലോ മെയിൻ പരിപാടി, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിന്.
പിന്നെ അവിടെ തന്നെ പിള്ളേർ കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഉണ്ടേനു. അങ്ങനെ പിള്ളേരെല്ലാം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങാത്ത ആ ഒരു വിഷമെല്ലാം ഇവിടുന്ന് കളിച്ച് തീർത്തിട്ടുണ്ടായിന്. അങ്ങനെ 6 മണിയായാലും പോലീസ് വന്നിട്ട് എല്ലാവരെയും പുറത്തിറക്കുക ചെയ്തേ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നാട്ടിലേക്ക് വിട്ട്. കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങി എൻജോയ് ആക്കിക്കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിന്. പിന്നെ ടൂറൊന്നും വരുന്നില്ല പറഞ്ഞ് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ ആക്കല്ലും ഇനിയും ഇങ്ങനെയെല്ലാം പോകണമെന്നില്ല പൂതിയെല്ലാം വന്നിട്ടുണ്ടായിനി. ഇനി ഈ കൊറോണയിലും പോയിട്ട് എപ്പാമോ ഒന്ന് സമാധാനമായിട്ട് പുറത്തിറങ്ങാൻ തന്നെ പറ്റുക. എന്തായാലും എല്ലാം പെട്ടെന്ന് ശരിയായി പഴയ പോലെ ആവാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യുക. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ വയനാട്ടിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനി മറ്റൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.